ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ണിമധുരം എന്ന് പറയുന്ന ഒരു പഴം കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. പഴവും ബ്രെഡും ഉപയോഗിച്ചിട്ട് അതിനായിട്ട് പഴം ബ്രെഡ് ഞാൻ കുറച്ച് കാഷ്യൂനട്ടൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇത്രയും എടുത്തിട്ടുള്ളതേ. അപ്പോൾ ഞാനൊരു 7-8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നന്നായിട്ട് അതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അതിൻ്റെ അതിനൊന്ന് അടിച്ച് പൗഡറാക്കി എടുക്കാമേ. അപ്പം നമുക്ക് ബ്രെഡ് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ എടുക്കണം. കാരണം നമ്മളിത് പഴം ചേർത്ത് മിക്സ് ചെയ്യാനും ആവശ്യമാണ് ബ്രെഡ്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബ്രെഡ് ക്രംസിൽ. അപ്പോൾ അതിനും കണക്കാക്കിയിട്ട് വേണം ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ആ ബ്രെഡ് ഞാനിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴം. അപ്പോൾ ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്, ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മൾ ഏത്തപ്പഴം ഉപയോഗിച്ചിട്ട് നമ്മളത് ചെയ്യുമ്പോഴത്തേക്കാണ്. ഇപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മൾ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ കാഷ്യൂ നട്ട് എല്ലാം കൂടെ നമുക്ക് അതും ചെറുതായിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ നമ്മൾ കാഷ്യൂ നട്ട് കുറച്ച് മിക്സ് ചെയ്തിട്ട് പൊടിച്ചതിന് ശേഷം അതിൻ്റെ പൗഡർ ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. ഏതാണെങ്കിലും കുഴപ്പമില്ല, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാഷ്യൂ നട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് കിസ്മിസ് വേണമെങ്കിൽ, അതായത് നമ്മൾ ഉണക്കമുന്തിരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. അടിപൊളി രുചിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. ഈ ഒരു രീതിയിലൊരു വെറൈറ്റി സ്നാക്സ് ആണ്. അപ്പോൾ ഞാൻ എന്താ എല്ലാം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ആ കാഷ്യൂ നട്ട് എല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ബ്രെഡും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒത്തിരി ചേർത്ത് കൊടുക്കല്ലേ, കാരണം നമ്മൾ പഴമിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി ആയിപ്പോയാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നിങ്ങൾ പഴം ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് നമുക്ക് കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്തെടുത്ത് ആ നെയ്യും കൂടെ ഞാൻ കുറച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി കൈ കൊണ്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് വെള്ളമോ പാലോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ആ ഒരു പഴത്തിൻ്റെ ആ ഒരു ഇതിൽ കിടന്ന് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റേ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കയ്യിലിട്ടിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്കെടുക്കാം. അപ്പോൾ അതുപോലെ എല്ലാ ബോൾസുകളും ഞാൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ബ്രെഡ് ക്രംസിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, അതിനെ എടുത്തിട്ട് നമുക്കിനി ഈ നമ്മളെ ഈ ഉണ്ണിമധുരം എല്ലാം ഇതിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇനി നമുക്ക് ഓയിലിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഈവനിങ് സ്നാക്സ് എന്ന് പറയില്ലേ, അത് ശരിക്കും സത്യമുള്ളൂ. ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാനൊരു 5 വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതാണ് ഞാൻ വീണ്ടും ഒന്ന് കയറി അപ്ലോഡ് ചെയ്യുന്നതാണേ ഇന്ന്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിലും മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ ഓയിലിലൂടെ നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് തിരിച്ചും മുറിച്ച് വിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്ന നേരത്തേക്കും ഫ്രൈ ചെയ്തെടുക്കുക. അടിപൊളി രുചിയാണ്, കുട്ടികൾക്ക് ടിഫിനിലാണെങ്കിലും രാവിലെ കൊടുത്തുവിടാനായിട്ട് പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കാം, നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. അടിപൊളി രുചിയാണ്, ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കുറച്ച് ക്ലാരിറ്റി കുറച്ച് കുറവാണ് എങ്കിൽ ക്ഷമിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.